മഹുവ മൈത്ര. അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രമുഖ അംഗങ്ങളിൽ ഒരാളാണ് മഹുവ മൈത്ര. തേയിലത്തോട്ടക്കാരുടെ കുടുംബത്തിൽ അസമിൽ ജനിച്ച അവർ കഠിനമായി പഠിച്ചു, സ്കൂൾ പരീക്ഷകളിൽ വിജയിച്ചു. മസാച്യുസെറ്റ്സിലെ മൗണ്ട് ഹോളിയോ കോളേജിൽ ഗണിതത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദം നേടാനുള്ള സ്കോളർഷിപ്പ് നേടി. ന്യൂയോർക്കിൽ ബാങ്കറായി ഉയർന്ന ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. ശേഷം ഒരു ഇടവേളയായിരുന്നു. പിന്നീട് അവർ ഇന്ത്യയിലേക്ക് മടങ്ങി. കോൺഗ്രസുമായി ഒരു ഹ്രസ്വകാല പ്രവർത്തനം നടത്തി. 2010 തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപായി ബംഗാളിൽ രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്ത ആം ആദ്മി കാ ശിപാഹി ബൂത്ത് തല പ്രചാരണത്തിന് നേതൃത്വം നൽകി. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപ്രദേശമായ കരിമ്പൂർ നിയോജക മണ്ഡലത്തിൽ MLA ആയി 3 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം മൈത്ര 2019 കൃഷ്ണനഗറിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. താമസിയാതെ അവർ പാർട്ടിയുടെ നാദിയ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടി മേധാവി മമതാ ബാനർജിക്ക് മഹുവ മൈത്രയിലുള്ള വിശ്വാസത്തിന്റെ അടയാളമായിരുന്നു അത്. പിന്നീട് പാർലമെന്റിൽ ശക്തിയും ചൈതന്യവും നഷ്ടപ്പെട്ട പ്രതിപക്ഷത്തെ പലപ്പോഴായി ഉയർത്തിപ്പിടിക്കുന്ന തന്റെ വ്യക്തിപരമായ പ്രസംഗങ്ങളിലൂടെ അവർ വേറിട്ടു നിന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനും രാജ്യദ്രോഹ നിയമത്തിനും എതിരെ അവർ സുപ്രീം കോടതിയിൽ ഹർജികളും ഫയൽ ചെയ്തിട്ടുണ്ട്. ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കടുത്ത വിമർശകയായ അവർ പാർലമെന്റിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പലപ്പോഴും വികാരാധീനവും കഠിനവുമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. മൈത്രിയുടെ പ്രസംഗങ്ങൾ വ്യാപകമായി ശ്രദ്ധ നേടുകയും അവരുടെ ശക്തമായ ഉള്ളടക്കത്തിനും ഡെലിവറി ശൈലിക്കും പ്രശംസ നേടുകയും ചെയ്തതാണ്. ജനാധിപത്യ മൂല്യങ്ങളുടെ ശോഷണം, വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ മൈത്ര വാചാലയായിരുന്നു. അവളുടെ പ്രസംഗങ്ങൾ ജനാധിപത്യത്തിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയും ഭരണത്തിൽ കൂടുതൽ ഉത്തരവാദിത്വവും സുതാര്യതയും അവകാശപ്പെടുകയും ചെയ്തു. ഭരണകക്ഷിയുടെ നയങ്ങളെ അവർ പ്രത്യേകിച്ച് വിമർശിക്കുകയും പൗരാവകാശ ലംഘനത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്താണ് മഹുവ മൈത്രയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റകൃത്യം? മഹുവ മൈത്രയ്ക്ക് എതിരായ ചോദ്യത്തിന് കോഴ വിവാദം ഒറ്റവരിയിൽ നോക്കാം. 2023 ഒക്ടോബർ 15 ലോക്സഭയിൽ ചോദ്യം ചോദിക്കാൻ തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൈത്ര വ്യവസായിയായ ദർശൻ ഹിരാനന്ദാനയിൽ നിന്ന് പണം വാങ്ങിയെന്ന് BJP ആരോപിച്ചു. 2023 ഒക്ടോബർ 20 പാർലമെന്റിലെ ഔദ്യോഗിക ഇമെയിൽ പാസ്വേഡ് മഹുവ തനിക്ക് പങ്കുവച്ചിരുന്നതായി വ്യവസായി ലോക്സഭാ എത്തിക്സ് കമ്മിറ്റിക്ക് സത്യവാങ്മൂലം നൽകി. 2023 ഒക്ടോബർ 29 പാർലമെന്റ് ലോഗിൻ വ്യവസായിക്ക് കൈമാറിയെന്നും പക്ഷേ ഇതിനായി പണം കൈപ്പറ്റിയിട്ടില്ല എന്നും മഹുവ മൈത്ര തുറന്നു പറഞ്ഞു. 2023 നവംബർ 2 മഹുവ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായി. അതിരുവിട്ട ചോദ്യങ്ങൾ ചോദിച്ചു എന്നാരോപിച്ച് കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2023 നവംബർ 9 മഹുവയെ പുറത്താക്കാൻ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് ലോക്സഭാ എത്തിക്സ് കമ്മിറ്റി അംഗീകരിച്ചു. ഇനി വൈരുദ്ധ്യങ്ങൾ നോക്കാം. മഹുവ മൈത്രയുടെ കേസ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ പാർലമെന്ററി നടപടികളുടെ വിശുദ്ധിയുമായി വ്യക്തിപരമായ വൈരുദ്ധ്യങ്ങൾ കാണാം. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന ആരോപണങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. അവരുടെ ഇ-പോർട്ടൽ ലോഗിൻ ക്രെഡൻഷ്യലുകൾ പങ്കുവയ്ക്കുന്നതിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് അവർക്കെതിരെയുള്ള ആദ്യത്തെ ചാർജ്. ഒരു പാർലമെന്ററിയനെ സംബന്ധിച്ചിടത്തോളം ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത്. എന്നാൽ ഇവിടെ പ്രതിയുടെ ന്യായവാദം തള്ളിക്കളയാനുമാകില്ല. MPമാർ ലോഗിൻ ക്രെഡൻഷ്യലുകൾ പങ്കിടുന്നത് തടയുന്ന വ്യക്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ പ്രശ്നം ശക്തമായി ആയുധമാക്കാമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്ന് ഇവിടെയില്ല. ഒരു നിയന്ത്രണത്തിന്റെ അഭാവത്തിൽ ഒരു പ്രത്യേക MPയെ മാത്രം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അല്പം കടന്ന കൈയാണ്. പാർലമെന്ററി ഉത്തരവാദിത്തങ്ങളുടെ പ്രായോഗിക നിർവഹണത്തിൽ ലോഗിൻ ക്രെഡൻഷ്യലുകൾ പങ്കിടുന്നത് പാർലമെന്ററി അംഗങ്ങൾക്കിടയിൽ വ്യാപകമായി സ്വീകരിച്ച ഒരു സമ്പ്രദായമാണ്. എന്ന് വെച്ചാൽ MPമാർക്കിടയിൽ ലോഗിൻ ക്രെഡൻഷ്യലുകൾ പങ്കുവെക്കപ്പെടാറുണ്ട് എന്ന് സാരം. കാരണം അവർ പതിവായി ഡൊമൈൻ വിദഗ്ധരെയും പ്രൊഫഷണലുകളെയും പോർട്ടലുകളിലൂടെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനും വേണ്ടി ചേർക്കുന്നുണ്ട്. വിവേചനമില്ലായ്മയുടെ പേരിൽ മഹുവയെ ആക്ഷേപിക്കാം. എന്നാൽ എത്ര MPമാർ അവരുടെ ലോഗിൻ ക്രെഡൻഷ്യലുകൾ ആക്സസ് പരിമിതപ്പെടുത്തുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. അതായത് മഹുവ മൈത്ര കുറ്റം ചെയ്തു എന്ന് ആരോപിക്കുമ്പോൾ അതേ കുറ്റം ചെയ്ത മറ്റുള്ളവരെയും കൂടി ശിക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ഇതേ രീതി പിന്തുടരുന്നവർ സംരക്ഷിക്കപ്പെടുകയും മഹുവ മാത്രം ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതിലാണ് ഈ നടപടിയുടെ നീതികേടിരിക്കുന്നത്. 2. ആരോപണങ്ങൾ. ബിസിനസ്സുകാരനായ ദർശൻ ഹിരാനന്ദാനയുടെ നിർദ്ദേശപ്രകാരം ഒരു ബിസിനസ് ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ട് മൈത്ര വൻതുകകളും സമ്മാനങ്ങളും കൈപ്പറ്റിയെന്ന ആരോപണമാണ് അടുത്തത്. അതായത് ഭരണ സമ്പ്രദായവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ പ്രാപ്തിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ കേന്ദ്രത്തിന് വേണ്ടപ്പെട്ട സ്ഥാപനത്തിന് എതിരെ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചു.
ഹീരാനന്ദാനിയിൽ നിന്ന് 2 കോടി രൂപ കൈപ്പറ്റിയെന്ന വാദങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ആദ്യം ഉയർന്നത്. എന്നാൽ ആ സമയത്തെ ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഈ ആരോപണങ്ങൾ ലഘൂകരിച്ചു. ഇനിയിപ്പോൾ നിലനിൽക്കുന്നത് സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ട വശം മാത്രമാണ്. മൈത്ര തന്നെ വിശദമായി ഇനം തിരിച്ച വിവരണത്തോടെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ആ സമ്മാനങ്ങളൊന്നും സമൃദ്ധവുമല്ല. സത്യവാങ്മൂലത്തിൽ പറയുന്നതെന്ത്? കൗതുകകരമെന്ന് പറയട്ടെ, കമ്മിറ്റിക്ക് സ്വയമേവ സമർപ്പിച്ച ഹീരാനന്ദാനിയുടെ സത്യവാങ്മൂലം പണത്തെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കുന്നു. ഇത് ഒരു ചോദ്യം ഉയർത്തുന്നുമുണ്ട്. പണവും ആഡംബര സമ്മാനങ്ങളുടെ കാര്യമായ വിശദാംശങ്ങളും സംബന്ധിച്ച് നിർണായക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഒരു സത്യവാങ്മൂലത്തെ അടിസ്ഥാനമാക്കി ഹീരാനന്ദാനിയെ പരിശോധിക്കാതെ കമ്മിറ്റിക്ക് എങ്ങനെ നിർണായകമായ ഈ വിധിയിൽ എത്തിച്ചേരാനാകും? കൂടാതെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പാർലമെന്ററി പ്രക്രിയ ഒരു അസാധാരണ കാര്യവുമല്ല, മറിച്ച് കർശനമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാർലമെന്റ് സെക്രട്ടേറിയറ്റ് സൂക്ഷ്മമായി പരിശോധിച്ച ഒരു ശ്രമമാണ്. ഈ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ചോദ്യങ്ങൾ ചുരുക്കത്തിൽ തന്നെ തള്ളിക്കളയുന്നു. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം തെറ്റായി പ്രേരണയുള്ളതായി എങ്ങനെയാണ് കണക്കാക്കുക? ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്തിനാണ് എത്തിക്സ് കമ്മിറ്റി പരിശോധന നടത്തിയത്? എന്താണ് അവർ പരിശോധിച്ചത്? ഈ കർശനമായ പ്രക്രിയയെ അതിജീവിക്കുന്നവർക്ക് പോലും പലപ്പോഴും കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. നവംബർ 9 ഏതാനും മിനിറ്റ് യോഗം ചേർന്ന എത്തിക്സ് കമ്മിറ്റി മെഹോ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കാൻ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് അംഗീകരിച്ചു. തന്റെ ലോക്സഭാ ലോഗിൻ ക്രെഡൻഷ്യലുകൾ ഹീരാനന്ദായിയുമായി പങ്കുവച്ചതിനെ മൊയ്ത്ര അധാർമ്മിക പെരുമാറ്റം, അവളുടെ പ്രത്യേക അവകാശ ലംഘനം, സഭയെ അവഹേളിക്കുക എന്നിവയ്ക്ക് റിപ്പോർട്ട് അപലപിക്കുകയും പാനലിന്റെ ശുപാർശകളെ മുൻവിധിയുള്ളതും തെറ്റും എന്ന് 4 പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായി നിരാകരിച്ചിരുന്നു. പാനലിന് മുമ്പാകെ പുറത്താക്കാൻ ഹീരാനന്ദാനിയെ വിളിക്കേണ്ടത് ആവശ്യമായിരുന്നുവെന്നും അവൾ വാദിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം എല്ലാം നടന്നു. മെഹോ മൊയ്ത്രയെ സഭയിൽ നിന്നും പുറത്താക്കി. പണ്ട് രാഹുൽ ഗാന്ധിയെ പുറത്താക്കിയപ്പോൾ ചില രാഷ്ട്രീയ നിരീക്ഷകർ തീർത്തു പറഞ്ഞതാണ് അകത്തുള്ള രാഹുലിനേക്കാൾ പുറത്തുള്ള രാഹുൽ കൂടുതൽ ശക്തനാകുമെന്ന്, അയാൾക്ക് മൊബിലിറ്റി കൂടുമെന്ന്. ചരിത്രം ആവർത്തിക്കട്ടെ, അദാനിക്കെതിരെ ഇനിയും ശബ്ദമുയർത്തുമെന്ന് മെഹോ മൊയ്ത്ര പറയുന്നു. 30 വർഷക്കാലത്തേക്ക് ഇനി അകത്തുനിന്നും പുറത്തുനിന്നും പോരാടുമെന്നും അവർ പറയുന്നു. ചോദ്യങ്ങൾ ഭയപ്പെടുന്നവർ അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാകില്ല. എന്നാൽ പ്രതികരണ ശേഷിയുള്ളവർ എവിടെയായാലും പോരാടും. അതുകൊണ്ട് അകത്തോ പുറത്തോ എന്നതല്ല, ഇക്കാലയളവിൽ പാർലമെന്റ് ചട്ടക്കൂടുകൾ മാനിച്ചുകൊണ്ട് ആകെ 61 ചോദ്യങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ മെഹോ മൊയ്ത്രയ്ക്ക് സാധിച്ചിരുന്നുള്ളൂ. ഓർക്കൂ, ഇനി അവർക്ക് ആ ചട്ടക്കൂടുകൾ ഉണ്ടാകില്ല. അവർ രാജാവ് നഗ്നനാണ് എന്ന് പാർലമെന്റിൽ വിളിച്ചു കൂകിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ശക്തമായിരിക്കും പുറത്തുള്ള അവരുടെ ശബ്ദം.